എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായും ഐ എസ് എല്ലുമായും ബന്ധപ്പെട്ട വിവിധ തരത്തിലുള്ള അപ്ഡേറ്റുകളിനെ പറ്റിയാണ്. എന്നാൽ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാനുണ്ട്. അതെ, നമ്മുടെ വീഡിയോ കാണുന്ന 90% ആൾക്കാരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. സോ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഈ ചാനലിലെ വീഡിയോകളെല്ലാം കാണാൻ ശ്രമിക്കുക. എന്നാൽ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സൈനിങ് നടത്തിയിട്ടുണ്ടായിരുന്നു. അത് എഫ് സി ഗോവയുടെ സൂപ്പർ ഡിഫൻഡറായിട്ടുള്ള ഐബാൻ ഡോമിലിംഗ് എന്ന താരത്തെക്കുറിച്ചാണ്. പ്രമുഖ ജേർണലിസ്റ്റായിട്ടുള്ള മാർക്കസ് മൊറോലോഹുവിൻ്റെ റിപ്പോർട്ടുകളാണ് നമ്മൾ ആദ്യമായി പറയാൻ പോകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഇദ്ദേഹത്തിന് വേണ്ടി 1.45 കോടി രൂപയാണ് ട്രാൻസ്ഫർ ഫീ ആയിട്ട് എഫ് സി ഗോവയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളത്. 3+1 ഇയർ ഡീലിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇദ്ദേഹത്തെ സ്വന്തമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ 10ാം സീസണിലേക്ക് വേണ്ടി കൊണ്ട് ധാരാളം ലെഫ്റ്റ് ബാക്സിനെയാണ് സ്വന്തമാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അതിലെ 3 പ്രധാന താരങ്ങളായിക്കൊണ്ട് മാർക്കസ് മൊറോലോഹോ പറയുന്നത് ഈ വിദേയൊക്കെയാണ്. അത് എഫ് സി ഗോവയുടെ ഐബാൻ ഡോമലിംഗ്, 2ാമത്തെ താരമെന്ന് പറയാനുള്ളത് ചെന്നൈ എഫ് സിയുടെ ആകാശ്, 3ാമത്തെ താരമെന്ന് പറയാനുള്ളത് മോഹൻബഗാൻ സൂപ്പർ ജിൻസിൻ്റെ നിലവിലെ ക്യാപ്റ്റനും കൂടിയായിട്ടുള്ള സുഭാഷിഷ് ബോസ്. എന്തായാലും ഈ 3 താരങ്ങളിലെ ഏതെങ്കിലും ഒരു താരത്തെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ നിലവിലെ മോഹൻബഗാൻ സൂപ്പർ ജിൻസിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള സുഭാഷിഷ് ബോസിനെ കൂടി സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ആദ്യമായി കളിച്ചിട്ടുണ്ടായിരുന്നത് ഐ ലീഗിലെ സ്പോർട്ടിംഗ് ഗോവ എന്ന് പറയുന്ന ഒരു ക്ലബിന് വേണ്ടിക്കൊണ്ടായിരുന്നു. അതിനുശേഷം ഐ ലീഗിലെ തന്നെ മോഹൻബഗാനിലേക്ക് അദ്ദേഹം ചേക്കേറിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഐ എസ് എല്ലിലേക്ക് ആദ്യമായി വരുന്നത്. ഐ എസ് എല്ലിൽ ആദ്യമായി കളിച്ച ക്ലബ് എന്ന് പറയാനുള്ളത് ബംഗളൂരു എഫ് സിക്ക് വേണ്ടിയിട്ടായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അദ്ദേഹം മുംബൈ സിറ്റി എഫ് സിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ നിലവിലിപ്പോൾ അദ്ദേഹം മോഹൻബഗാൻ സൂപ്പർ ജിൻസിന് വേണ്ടി കൊണ്ടാണ് കഴിഞ്ഞ 2-3 സീസണുകളെക്കൊണ്ട് കളിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നത്. എന്തായാലും നിലവിൽ ഈ 3 താരങ്ങളിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവയുടെ ഐബാൻ ഡോമിനിക് എന്ന താരത്തെ സ്വന്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു താരത്തിന് ബ്ലാസ്റ്റേഴ്സിൽ മികച്ച ഫോമിൽ കളിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയാനുള്ളതും കേരള ബ്ലാസ്റ്റേഴ്സുമായും ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് തന്നെയാണ്. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ഫോറിൻ സൈനിങ് കൂടി ബാക്കിയുണ്ട്. അത് ഒരു ഏഷ്യൻ സൈനിങ്. ഓൾറെഡി കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഏഷ്യൻ സൈനിങ് നടത്തിയിട്ടുണ്ടായിരുന്നതാണ്, അത് ജോഷു അഷുട്ടോറിയോ. എന്നാൽ അദ്ദേഹത്തിന് പരിക്ക് പറ്റി പുറത്തു പോകേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ റീപ്ലേസ്മെൻ്റ് ആയിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു ഏഷ്യൻ സൈനിങ് കൂടി നടത്തേണ്ടതാണ്. എന്തായാലും ഐ എസ് എല്ലിൽ ഒരു ഫോറിൻ സൈനിങ് കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന് ബാക്കിയുണ്ട്. ഐ എസ് എല്ലിൻ്റെ ട്രാൻസ്ഫർ മാർക്കറ്റ് ഈ മാസം 31 കൂടി അവസാനിക്കുന്നതായിരിക്കും. എന്തായാലും ഈ മാസം 31 ആവാൻ നാളെയാണ് അവസാന തീയതി. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത ഏഷ്യൻ സൈനിങ് നാളെ തന്നെ ആയിരിക്കും. എന്തായാലും ആ ഒരു ഏഷ്യൻ സൈനിങ് ആരായിരിക്കുമെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതോടൊപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. കൂടുതൽ കായിക വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.